Hi friends, welcome back to my channel Tins and Works. In this video, we will show you a black dress material, yoke, sleeves, hand embroidery design. That is why tulip stitch. We have to do a tulip stitch. Black color fabric ayonde nyanadini pink color anchor thread aanu ubayikkune eppozhum nammal oru nalla oru dress design cheyan neram anchor thread edukkayirikkum nalladu appo video ishtamayengil like cheyanum comment cheyanum marakkarathu channel aadyamayanu kaanunnathengil subscribe cheythu notification kittanayi bell button enable cheyyukayum venam appo namukku nere nammude video lote kadakkam ippo churidarinte front portion aayittu njan design cheythu varichu vechittundu എപ്പോഴും നമ്മൾ ഇതുപോലെ ഡിസൈൻ വരയ്ക്കാൻ നേരം കഴുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഡിസൈൻ വരയ്ക്കാൻ കഴുത്ത് വരച്ചിട്ട് ഇതുപോലെ ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ കഴുത്ത് വരച്ചിരിക്കുന്നത് കഴുത്ത് വരച്ചതിന് ശേഷം ഇതിന് കുറച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഇടണം അപ്പോൾ ഞാൻ ഒരു 1/4 ഇഞ്ച് മാറ്റിയാണ് നമ്മുടെ ഈ ഡിസൈൻ വരച്ചിരിക്കുന്നത് ബോക്സ് ടൈപ്പിലാണ് നമ്മൾ ഡിസൈൻ വന്നിരിക്കുന്നത് ഞാൻ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുലിപ്പ് സ്റ്റിച്ച് ആണ് യൂസ് ചെയ്യുന്നത് തുലിപ്പ് സ്റ്റിച്ച് ബോർഡർ ലൈൻ ആയിട്ടും ഈ വരുന്നിരിക്കുന്ന ബോർഡർ ലൈൻ ആയിട്ടും പിന്നെ ഈ ഓരോ ഡോട്ട് കൊടുത്തിട്ടില്ലേ അവിടെ ഓരോ സിംഗിൾ തുലിപ്പ് സ്റ്റിച്ച് ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് കളർ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ഒരു കോൺട്രാസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിങ്ക് ആങ്കർ ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു നീഡിൽ വേണം കുറച്ച് വൈറ്റ് കളർ ബീഡ് വേണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തുലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ചുരിദാർ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ റിംഗിൽ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് 6 സ്ട്രാൻഡ്സ് പിങ്ക് ത്രെഡ് ആണ് വേണ്ടത് ആദ്യമായി ഈ ക്ലോത്തിൻ്റെ താഴ്ത്തുനിന്നും നീഡിൽ കുത്തി ഇതുപോലെ എടുക്കുക പിന്നീട് നമ്മൾ ലേസി ഡേസി ചെയ്യല്ലേ ലേസി ഡേസി ഫ്ലവർ ചെയ്യുന്ന ആ സെയിം മെത്തേഡ് തന്നെ ഇതുപോലെ ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് സൂചി താഴോട്ട് കുത്തി ഇതുപോലെ എടുക്കണം പിന്നീട് ഈ ത്രെഡ് നീഡിലിൻ്റെ താഴോട്ട് ലേസി ഡേസി ചെയ്യുന്ന സെയിം പിന്നെ ഈ ത്രെഡ് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ലേസി ഡേസി ആയല്ലോ നമുക്ക് തുലിപ്പ് സ്റ്റിച്ചാണ് വേണ്ടത് തുലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പിന്നീട് സൂചി എടുത്ത് ഇതുപോലെ ഇങ്ങോട്ട് ഇവിടുന്ന് താഴ്ത്തുനിന്ന് കുത്തി മേലോട്ട് എടുക്കണം ഇതുപോലെ എടുക്കുക അടുത്തതായി ഈ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഈ ഇത് ലോക്ക് ചെയ്ത് കൊടുത്താൽ ഈ ത്രെഡിൻ്റെ താഴ്ത്തൂടെ ഇതുപോലെ ഇതുപോലെ നീഡിലെടുക്കണം ഇതിപ്പോൾ എടുത്തു പിന്നീട് ഈ സൈഡിലായിട്ട് ഇതുപോലെ തന്നെ കുത്തി താഴോട്ടെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ തുലിപ്പ് സ്റ്റിച്ച് ചെയ്യുക നമുക്ക് ഇതുപോലെ തന്നെ എത്ര വേണമെങ്കിലും ലൈൻസ് കൊടുക്കാം ഞാൻ ഒരു ലൈനും കൂടി ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൂചി താഴോട്ട് കുത്തിയിറക്കിയത് അപ്പോൾ അതിൻ്റെ തൊട്ട് ഇവിടെയായിട്ട് വേണം നമ്മൾ ഇതുപോലെ കുത്തി മേലോട്ടെടുക്കാം പിന്നീട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലോക്ക് ചെയ്തിട്ടുള്ള ഈ ത്രെഡിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഈ ഈ ത്രെഡിൻ്റെ തൊട്ട് താഴെയിട്ട് നീഡിൽ ഇറക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ലൈൻസാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൈൻസ് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം അടുത്തായി ഇതുപോലെ നമുക്ക് കുത്തി മേലോട്ടെടുക്കുക ഈ ലൈനിൻ്റെ ഇവിടെ ഇട്ട് ഇതുപോലെ എടുക്കുക നീഡിലിൻ്റെ ബാക്കിലോട്ട് എടുക്കുക മെല്ലെ സൂചി വലിക്കുക പിന്നീട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഇത്തിരി നീക്കി ലോക്ക് ചെയ്യണതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഈ ലൈൻസ് ഈ ലോക്ക് ചെയ്തതിൻ്റെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ആണല്ലോ വരേണ്ടത്
അതുകൊണ്ട് എപ്പോഴും കുറച്ച് നീക്കി ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതുപോലെ എടുക്കുക, ലോക്ക് ചെയ്ത ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഈ സൈഡിലായിട്ട് കുത്തി താഴോട്ടെടുക്കും. അടുത്തതായി ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ തൊട്ട് താഴത്തു നിന്ന് മേലോട്ടെടുത്ത് ത്രെഡിൻ്റെ താഴോട്ട് ഇതുപോലെ ഈ സൈഡിലായിട്ട് താഴോട്ടെടുത്തെടുക്കുക. ഈ സ്റ്റിച്ച് ചുരിദാറിൽ മാത്രമല്ല, നമുക്ക് സാരിയുടെ ബോർഡറായിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നത് എങ്ങനെയാണ് തുലിപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ എംബ്രോയിഡറിക്ക് വേണ്ട മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ ബീഡ്. അപ്പോൾ ഞാനിത് ഓരോ തുലിപ്പ് സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ട് ഓരോ വൈറ്റ് കളർ ബീഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഫുൾ ഇതുപോലുള്ള സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വൈറ്റ് കളർ ബീഡ് വെക്കാം, അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തുലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുമിച്ച് തന്നെ നമുക്ക് ബീഡ് വെച്ച് പോകാം, അതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒപ്പം തന്നെ ബീഡ് വെക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ തുലിപ്പ് സ്റ്റിച്ച് നേരത്തെ ചെയ്ത് കാണിച്ചതന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന പോലെ ചെയ്യാം ഇതുപോലെ. പിന്നെ ഈ ലോക്ക് ചെയ്യുന്ന നേരം, ഇത് ലോക്ക് ചെയ്യല്ലേ, ലോക്ക് ചെയ്യുന്ന നേരമാണ് നമ്മൾ ബീഡ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ ബീഡ് എടുക്കുക, ബീഡ് എടുക്കുക, ബീഡ് എടുത്ത് ഇതുപോലെ ബീഡ് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ചെയ്യാം. പിന്നെ ഇതുപോലെ ലൈൻ എടുത്തത് ഈ ബീഡിൻ്റെ അടിയിലൂടെ. തുലിപ്പ് സ്റ്റിച്ച് തന്നെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ബീഡും കൂടി കൊടുക്കുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആവും. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് കളർ ക്ലോത്ത് ആവുമ്പോൾ റെഡും പിങ്കും കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. തുലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ്. പിന്നീട് ഞാൻ കയ്യിലെ രണ്ട് കയ്യിലുമായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.